എല്ലാവരും ചോദിക്കുന്നൊരു കാര്യമുണ്ട്, അതായത് ഈ മാത്സ് പഠിക്കാനുള്ള ട്രിക്കുകൾ പറഞ്ഞു തരാം. മാത്സ് പഠിക്കാനുള്ള ട്രിക്കുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കുറേ ഷോർട്ട് കട്ടുകളുണ്ട് ഇത് ചെയ്യാൻ വേണ്ടി. അതിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഓൾജിബ്രിക് ഫോം തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ടേം കോമൺ ഡിഫറൻസ് എടുത്ത് എഴുതുക, അങ്ങനത്തെ കുറേ ഷോർട്ട് കട്ടുകളുണ്ട്. അതല്ലാതെ ഇപ്പോൾ അതല്ലാതെ ഒരു ചാപ്റ്റർ പഠിക്കാനുള്ള എളുപ്പവഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മറന്നു പോവാതിരിക്കാനുള്ള ട്രിക്ക് പറഞ്ഞതാ, അങ്ങനെയാണ് ഒരുപാട് ചോദ്യങ്ങൾ വരുന്നത്. മറന്നു പോവാതിരിക്കാനുള്ള ട്രിക്ക്, അങ്ങനത്തെ ട്രിക്ക്. അങ്ങനെ മറന്നു പോവാതിരിക്കാൻ ഒരൊറ്റ ട്രിക്കേ ഉള്ളൂ. എന്താണ്? റിപ്പീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഇന്നൊരു സാധനം പഠിച്ചു, ഇന്നൊരു സാധനം പഠിച്ചെന്ന് വിചാരിച്ചു, ഇന്ന് നിങ്ങളൊരു ഒരു പോർഷൻ നിങ്ങൾ പഠിച്ചു. ഇപ്പോൾ ഒരു എൻത്ത് ടേം, എന്നാം പദമാണ് ഇന്ന് പഠിച്ചെന്ന് വിചാരിച്ചു. ഒരു നാളെ മറ്റന്നാളോ അതിൻ്റെ പിറ്റന്നാളോ അങ്ങനെയൊന്നും നോക്കേണ്ട. നിങ്ങൾ ഒരു 5 ദിവസമോ 6 ദിവസമോ കഴിഞ്ഞ്, അല്ലെങ്കിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ അതൊന്നുകൂടി എടുത്ത് നോക്കണം. ഒരു തവണ കൂടി എടുത്ത് നോക്കണം, ഒരു തവണ കൂടി. അപ്പോൾ നിങ്ങൾ ഇത്രയും പഠിച്ച സമയം നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരത്തില്ല. അത് ചിലപ്പോൾ ഒന്ന് മറിച്ചു നോക്കേണ്ടിയേ വരുള്ളൂ. ആ ഇതിങ്ങനെയാണ്, ഇതിങ്ങനെയാണ്, ആ ഇത് ഞാൻ പഠിച്ചാണ്, ഇതിങ്ങനെയാണ്. അത് ഒരാഴ്ചയ്ക്കുള്ളിൽ നോക്കിയാൽ അത്രയും നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കേണ്ട കാര്യമില്ല, വെറുതെ മറിച്ചു നോക്കിയാൽ മതി. അന്ന് നിങ്ങളിത് പഠിക്കാൻ അരമണിക്കൂർ എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് മറിച്ചു നോക്കാൻ നിങ്ങൾക്ക് 5 മിനിറ്റിൽ താഴെ മതി. ഈ സാധനം എന്താണെന്ന് പിന്നെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് 5 മിനിറ്റിൽ താഴെ മതി. വീണ്ടും അത് ഒരു തവണ കൂടി, അത് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ്, കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് അത് വീണ്ടും അത് ഒന്നുകൂടി മറിച്ചു നോക്കാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങളത് ഒരിക്കലും മറക്കില്ല. പിന്നെ നിങ്ങൾക്കത് പഠിക്കേണ്ട സമയത്ത് വെറും മിനിറ്റുകൾ കൊണ്ടത് പഠിച്ചെടുക്കാം. അത് മാത്രമേ ട്രിക്കുള്ളൂ ഈ മാത്സ് ഒക്കെ പഠിക്കാൻ. അത് മാത്രമേ ഒരു ട്രിക്ക് ഉള്ളൂ. എന്താണ്? റിപ്പീറ്റ് ചെയ്യുക. അതല്ലാതെ ഇപ്പോൾ കുറേ കാര്യങ്ങൾ ഓരോരുത്തർ പറഞ്ഞു തരുമായിരിക്കും. അതായത് ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു തന്ന പോലെ ഫോണിൻ്റെ വാൾപേപ്പർ ആക്കുക, അല്ലെങ്കിൽ ധാരാളം വെള്ളം കുടിക്കുക, അതൊക്കെ കുറേ സയൻറ്റിഫിക് ഫാക്റ്റുകളാണ്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് മറക്കാതെ നിൽക്കും. അതല്ലാതെ ഒരു ചാപ്റ്റർ ഫുള്ള് മറന്നു പോവാതിരിക്കാൻ വേറെ ട്രിക്കുകളൊന്നുമില്ല. നമ്മൾ പഠിക്കുന്ന സാധനം റിപ്പീറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് മാത്സിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്യുക. റിപ്പീറ്റ്, പ്രാക്ടീസ്, ഇത് രണ്ടും മാത്രമേ ഉള്ളൂ ഇതിനുള്ളൊരു എളുപ്പവഴി. അതായത് ഒന്ന് റിപ്പീറ്റ് ചെയ്യുക. നമ്മളിത് പഠിക്കുന്നത് ഒന്ന് ഇപ്പോൾ ഒരു തവണ പഠിച്ചുകൊണ്ടിരുന്ന ഒരു 3 തവണയാക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും പഠിക്കണമെന്നല്ല. നിങ്ങൾ ആദ്യം ഒരു സാധനം പഠിക്കാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 15 മിനിറ്റ് എടുക്കുമെന്ന് വിചാരിച്ചു. അത് വീണ്ടും മറിച്ച് നോക്കാൻ നിങ്ങൾക്ക് 2 മിനിറ്റ് മതിയാവും ഒരാഴ്ച കഴിയുമ്പോൾ. അത് വീണ്ടും ഒരാഴ്ച കഴിയുമ്പോൾ നിങ്ങൾ ഒന്നുകൂടി നോക്കിയിട്ടുണ്ടെങ്കിൽ അതിന് ഈ 1 മിനിറ്റ് പോലും വേണ്ട, 2 മിനിറ്റ് പോലും വേണ്ടി വരത്തില്ല. അത് മറിച്ച് വീണ്ടും നോക്കാൻ, വെറുതെ നമ്മൾ വായിക്കുന്ന പോലെ മറിച്ച് നോക്കിയാൽ മതി. പിന്നെ നിങ്ങളത് ഒരിക്കലും മറന്നു പോകത്തില്ല. പിന്നെ പ്രാക്ടീസ് എന്ന് പറയുന്നു, ഇപ്പോൾ നിങ്ങളൊരു മോഡലൊരു ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞാൽ അത് ആ മോഡലിലുള്ള ഒരു 2ഓ 3ഓ ക്വസ്റ്റ്യനുകളൊന്ന് ചെയ്തു നോക്കിക്കഴിഞ്ഞാൽ, ചെയ്ത് നോക്കണം. ഒരാൾ കാണുന്നു, ഒരാൾ ചെയ്യുന്നത് വെറുതെ കണ്ടിരുന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഈ ഓൺലൈൻ ക്ലാസ്സുകളുടെയും ലൈവ് ക്ലാസ്സുകളുടെയും പ്രശ്നം. ഇതാണ്, നമ്മൾ സിനിമ കാണുന്ന പോലെ വെറുതെ ഇരുന്ന് കാണും. ഇത് കാണുമ്പോൾ നമുക്ക് തോന്നും ഇപ്പോൾ ഞാനിവിടെ എഴുതുകയാണ്, എഴുതുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും, നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസറുകളെല്ലാം നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായത് എനിക്ക് കിട്ടി. പക്ഷേ ഇതൊന്ന് എഴുതി നോക്കണം. എന്റേ ഇതൊന്നും സമ്മതിക്കുന്നില്ലല്ലോ. അപ്പോൾ ഇതൊന്ന് എഴുതി നോക്കണം. എഴുതി നോക്കിയാൽ മാത്രമേ നമുക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടോ എന്ന് പറയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യണം? ഏറ്റവും സിമ്പിളായിട്ട് അത് റിപ്പീറ്റ് ചെയ്യണം. നമുക്ക് എന്താണോ പഠിക്കാനുള്ളത് ആ സാധനം റിപ്പീറ്റ് ചെയ്യണം, പിന്നെ പ്രാക്ടീസ് ചെയ്യണം. ഇത് രണ്ടും ഉള്ളൂ സിമ്പിൾ ട്രിക്കുകൾ പഠിക്കാനുള്ള.